ചായക്കടയിൽ കിട്ടുന്ന ചായ നമുക്കിനി വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. അപ്പോൾ ഇതണ്ടില്ലേ അടിപൊളി ചായ റെഡിയാണ്. നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. രണ്ട് ഗ്ലാസ് ചായ ഉണ്ടാക്കാൻ പോണു ഞാൻ. രണ്ട് ഗ്ലാസ് പാലന്നെ എടുക്കുന്നുണ്ട് കേട്ടോ. വെള്ളം ഒഴിക്കുന്നില്ല, കാരണം മേടിക്കുന്ന പാലിൽ ഓൾറെഡി വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് പ്രത്യേകിച്ച് വെള്ളം ഒഴിച്ചാൽ ഇനിയും വെള്ളം ആക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതിലോട്ട് ഒന്നര ടീസ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് കുറയ്ക്കുകയോ കൂട്ടുകയോ ചെയ്യുക. ഇപ്പോൾ ഒരു മീഡിയം ലെവലിലുള്ള മധുരമാണ് ഞാൻ ഇതിടുന്നത്. ഒരു ടീസ്പൂണ് കണ്ണൻദേവൻ്റെ ടാറ്റ ചായപ്പൊടിയാണ് ഇട്ടിട്ടുള്ളത് കേട്ടോ. എന്നിട്ട് അതിങ്ങനെ തിളച്ച് വരുന്ന സമയത്ത് ഒരു സ്പൂൺ കൊണ്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു മിനിറ്റ് ഇതിനെ നന്നായിട്ടൊന്ന് ചായ ഒന്ന് വേവിച്ചെടുക്കണം. വേവിച്ചെടുത്തതിന് ശേഷം ഒരു ഗ്ലാസ്സിലോട്ട് ഒരു ഫിൽറ്റർ വെച്ചിട്ട് ചായനെ നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക. അരിച്ചെടുത്തതിന് ശേഷമാണ് നമ്മുടെ മെയിൻ പരിപാടി. ഒരു സ്റ്റീൽ ഗ്ലാസും ഒരു കുപ്പി ഗ്ലാസ്സും എടുത്തിട്ട് അതിലോട്ട് നന്നായിട്ട് ഇതുപോലെ വീഡിയോയിൽ കാണുന്ന പോലെ നല്ല രീതിയിലൊന്ന് അടിക്കണം. ഒരു മൂന്ന് പ്രാവശ്യം ഒന്ന് നന്നായിട്ട് നല്ല രീതിയിലൊന്ന് ആറ്റുക. ഇതാണ് മെയിനായിട്ടോ. പാലും എല്ലാം കൂടെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് വരണം. അതിന് ശേഷം നിങ്ങളൊന്ന് കുടിച്ചു കഴിഞ്ഞാൽ ആ ചായയുടെ അതേ ടേസ്റ്റ് കിട്ടും ചായക്കടയിൽ. ഓക്കെ ഗൈസ്, അപ്പോൾ ട്രൈ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.